പ്രഭുപ്രസാദ് ചാനലിലേക്ക് എല്ലാ സഹോദരി സഹോദരന്മാർക്കും സ്വാഗതം സ്വാഗതം സുസ്വാഗതം ഇന്ന് നമുക്ക് മണത്തങ്കാളി ചീരയിൽ ഉണ്ടാകുന്ന മണത്തങ്കാളി കൊണ്ട് ഒരു പുതിയ കറി ഉണ്ടാക്കാം ഇതിന് ആവശ്യമായ സാധനങ്ങൾ ഒരു കപ്പ് മണത്തങ്കാളി ഒരു കപ്പ് ഓയിൽ തേങ്ങ കടുക് കുരുമുളകും ജീരകവും കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം ഉഴുന്നുപരിപ്പ് കടലപ്പരിപ്പ് പുളി ആവശ്യത്തിനുള്ള ഉപ്പ് ശർക്കര ചുമന്ന മുളക് രണ്ടോ മൂന്നോ പൊട്ടിച്ചെടുക്കണം കായ പൗഡർ പൊട്ടുകടലപ്പൊടി രണ്ട് കരണ്ടി പൊടിച്ചത് കറിവേപ്പില ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാം കറി ഇഡ്ലിക്കും ദോശയ്ക്കും ചപ്പാത്തിക്കും എല്ലാം വളരെ നന്നായിരിക്കും ചോറിനൊപ്പം മിക്സ് ചെയ്ത് കഴിക്കാം ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ കടുകിടാം കടലപ്പരിപ്പിടുകയാണ് ഉഴുന്ന് പരിപ്പ് അത് കളറ് മാറുമ്പോൾ ചുവന്ന കളറാകുന്ന സമയത്ത് കറിവേപ്പില ഇടാം ചുവന്ന മുളകിടാം കായ പൗഡർ ജീരകവും മുളകും കൂടെ നമ്മൾ ഒന്ന് റഫായി പൊടിച്ചു വെച്ചതുണ്ടല്ലോ അത് മണത്തങ്കാളി അതുമിട്ട് രണ്ട് മിനിറ്റ് നമ്മളതിനെ ഒന്ന് ഫ്രൈ ചെയ്യുക രണ്ട് മിനിറ്റ് പിന്നീട് പുളി കുതിർത്തി വെച്ച പുളിവെള്ളം ഇതിലൊഴിച്ച് ശർക്കരയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം മഞ്ഞപ്പൊടി തേങ്ങ ചുരണ്ടി വെച്ചത് പൊരികടല പൊടിച്ചു വെച്ചിരുന്നുവല്ലോ അതിനെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിലൊഴിക്കാം അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് കട്ട തട്ടും അപ്പോൾ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് ഇതിലൊഴിക്കുകയാണ് ചെയ്യുന്നത് രണ്ട് മിനിറ്റ് ഇതിനെ വേഗം അനുവദിക്കുക നോക്കൂ ഇത് റെഡി ആയിക്കഴിഞ്ഞു ഇതിനെ സർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ് ഇത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് മണത്തങ്കാളി കൊണ്ടുള്ള ചട്നി റെഡി